നസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാതെ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വിറകടുപ്പില്ലേ പുറത്തുണ്ടാക്കിയിട്ടുള്ള, അതിൽ പാല് കാച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചെറിയൊരു വിശേഷം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ തലേന്ന് രാത്രി ഇക്കാകെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വരുമ്പോൾ രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും നല്ലോണം ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരം വൈകിട്ടാട്ടോ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ഇതാ വേഗം വന്ന പാടന്നെ ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കാനുള്ള അതൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പത്തിരി അല്ല, ഇന്നിപ്പോൾ നൂൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ബേബി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മദ്രസ ഇല്ലാത്തതിനെ കൊണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മദ്രസ ഇല്ലാത്തതിനോണ്ട് പോന് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നൂൽപ്പുട്ടും തേങ്ങാപ്പാലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട്. ഇപ്പോൾ ഷുഗറൊക്കെ ഇത്തിരി കൂടിയതിനെ കൊണ്ട് തേങ്ങാപ്പാലും മധുരം അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയതിനെ കൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ നൂൽപ്പുട്ട് കറി കൂട്ടി കഴിക്കുന്നതേ ഇഷ്ടമില്ല. അപ്പോൾ ഞാനിതാ അങ്ങനെ അപ്പോൾ നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ഇക്കാക്കും ബാവക്കും ഒക്കെ ഈ നൂൽപ്പുട്ട് ഇഷ്ടമാണ്. അതുപോലെ കറി മതി കേട്ടോ. എന്ത് കറിയായാലും കുഴപ്പമില്ല, മീൻ കറിയായാലും എന്ത് കറിയായാലും. പക്ഷെ എനിക്ക് തേങ്ങാപ്പാലല്ലാത്തതൊന്നും ഞാൻ അങ്ങനെ എനിക്കിഷ്ടമല്ല. എന്താ അറിയില്ല, ഞാൻ തുടക്കത്തിലെ ചിലപ്പോൾ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ കൂട്ടി ശീലിച്ചതിനെ കൊണ്ടാണോ അറിയില്ല, ഇതന്നെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇതാ പത്തിരിപ്പൊടി, നമ്മൾ സാധാരണ നൈസ് പത്തിരീൻ്റെ പൊടി തന്നെയാണ് എടുക്കൽ. അത് ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും മതി കേട്ടോ. പിന്നെ അത് തിളച്ച് ആ കെട്ടിലെ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് ആ സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് കളരി എടുക്കുകയാണ്. അപ്പോൾ പത്തിരിപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഇതേപോലെ തന്നെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഗ്യാസ് മല്ലി വെച്ചിട്ടൊന്ന് വേഗം താക്കലാണ് കേട്ടോ. അതുകൊണ്ട് ഗ്യാസ് അത്ര പെട്ടെന്ന് തീരൂല. കറണ്ട് ബില്ലും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ തീരേ ഇല്ല കേട്ടോ, വളരെ കുറവാണ്. പിന്നെ ഒരു 750 ആ ഒരു ഇതിലാണ് കേട്ടോ വരൽ. അപ്പോൾ അതുകൊണ്ട് അധികവും കറണ്ടിൽ ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കിണറിലെ വെള്ളമാണെങ്കിലും ഇത്തിരി ആഴമുള്ള കിണറാണ്. പക്ഷേ എന്നാലും ഞാൻ പുറത്തത്തെ കാര്യത്തിനും പാത്രം കഴുകാനും തിരുമ്പാനും ഒക്കെ ഞാൻ ഈ നമ്മളെ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളമാണ് കേട്ടോ എടുക്കൽ. അതുകൊണ്ട് ആ ഒരു കറണ്ട് ചാർജും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കറണ്ട് ചാർജ് ഇല്ലാത്തതിനോണ്ട് ഇപ്പോൾ കുറേയൊക്കെ കെറ്റിലിൽ തന്നെയാണ് കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യൽ. പിന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കലുണ്ട്. വാഷിംഗ് മെഷീൻ ആദ്യത്തെ പോലെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ യൂസ് ചെയ്യല്ല കേട്ടോ. അപ്പോൾ പുറത്ത് ഇങ്ങനെ കല്ലിലാണ് വെക്കൽ. എന്നും നമ്മളെ തടിയൊന്നും ഇളകുന്നില്ലല്ലോ വാഷിംഗ് മെഷീനൊക്കെ വന്നതിനെ കൊണ്ട് തന്നെ. അപ്പോൾ അതാ ഞാനിതാ പിന്നെ നൂൽപ്പുട്ടിൻ്റെ ആ ഒരു ഇതിൽ മാവാക്കി നന്നാക്കി പീച്ചി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപ്പുട്ടിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് പിന്നെ അതിൻ്റെ ചില്ലൊക്കെ തകരാറായതുകൊണ്ട് തന്നെ തൊട്ട അയൽവക്കത്തു നിന്ന് കടം വാങ്ങിയതാണ് കേട്ടോ അത്. ഞാൻ അധികം നൂൽപ്പുട്ട് ഉണ്ടാക്കിയെടുക്കൽ ആ ഒരു സ്റ്റീലിൻ്റെ ഇഡ്ലിച്ചെമ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം എടുത്ത് കഴുകി വെള്ളം ഒഴിച്ചിട്ട് അന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ നൂൽപ്പുട്ടിൻ്റെ തട്ട്. എല്ലാവരും വെച്ചാൽ ഞാനടക്കം മുമ്പൊക്കെ ഈ ഇഡ്ലിച്ചെമ്പിൽ തന്നെ ആണല്ലോ നമ്മൾ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നതിനെ കൊണ്ട് തന്നെ എളുപ്പമാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ അതിൽ എക്സ്ട്രാ ഞാനൊരു 3 എണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ 3 എണ്ണത്തിൽ ഒരു തട്ട് എവിടെ ഒന്ന് മിസ്സായിക്കണം കേട്ടോ. അപ്പോൾ എവിടെയാണെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. തലേന്ന് രാത്രി ലേറ്റായി കാക വന്നതിനെ കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ലീവാണ് കേട്ടോ. ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മളെ അടുപ്പിൻ്റെ ആ ഒരു ഉദ്ഘാടനമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നൂൽപ്പുട്ടിൻ്റെതാണ് കേട്ടോ അത്. ഇത് എനിക്കൊരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ കളറൊന്ന് ഒത്തിരി ഫെയ്ഡായപ്പോൾ ഞാൻ അതൊന്ന് നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ ഇതാക്കി വെച്ചപ്പോൾ കുതിർത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ ഞാനിത് മുക്കി വെച്ചിട്ടോ ഇത് മൊത്തത്തിൽ. പക്ഷേ എനിക്കത് എടുക്കാൻ മറന്നുപോയി. എടുത്ത് ഞാനത് ഏതൊരു ഭാഗത്ത് വെച്ചോ എന്തോ എൻ്റെ കണ്ണ് പെട്ടില്ല, പിറ്റേന്നാണിത് കാണുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി എന്തോ ഒരു കളറായിട്ടുണ്ട്. പിന്നെ ചില്ലും പൊട്ടിപ്പോയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ടൗണിൽ നമ്മൾ മിഠായി തെരുവിലുണ്ടല്ലോ ഇതേപോലത്തെ ബ്രാസിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട ഉണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു പ്രാവശ്യം പോയപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ സാധനം ഉണ്ട്. പിന്നെ അതൊന്ന് പോളിഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് ഞാൻ ഇത് എന്താണ് ഈ ഒരു അച്ച എടുത്തിട്ടില്ല കേട്ടോ നൂൽപ്പുട്ടിൻ്റെ. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓല് ആ അളവിനനുസരിച്ചിട്ടുള്ള തരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും മിഠായി തെരുവിൽ പോകുന്ന സമയത്ത് അപ്പോൾ അത് പറ്റുകയുള്ളൂ. ബേബി ഇവിടെ നല്ല വിറ്റാണ് കേട്ടോ. അപ്പോൾ ഓനക്കാണ് എല്ലാവരെക്കാട്ടിയും വേജാറ്. എനിക്ക് ഷുഗർ ഉള്ളത് ഓനക്ക് നല്ല ഓർമ്മ. എന്ത് കഴിക്കുകയാണെങ്കിലും മമ്മ അത് കഴിക്കേണ്ട കേട്ടോ, മമ്മ അത് കഴിക്കേണ്ട കേട്ടോ എന്നറി. അപ്പോൾ ഞാനിന്നിപ്പോൾ ഓനോട് പറഞ്ഞ് എനിക്ക് നൂൽപ്പുട്ടിൻ്റെ ഈ നൂൽപ്പുട്ട് കഴിക്കണമെങ്കിൽ അന്നെ പോലെ തന്നെ പാല് വേണം, തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അത് മധുര ഇടേണ്ട. അപ്പോൾ മമ്മ ഒരു കാര്യം ചെയ്ത് ഉപ്പിട്ടിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൊന്നുമില്ല, ഈയല്ല എന്നെ പഠിപ്പിച്ചെന്നത്, ഇപ്പോൾ എനിക്ക് മറന്നുപോയതല്ലേ ഇനൊന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവന് ഭയങ്കര സങ്കടം. ഞാൻ കഴിക്കും എന്നുള്ളത്, കഴിക്കേണ്ട കേട്ടോ കഴിക്കേണ്ട കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ മക്കളാണെങ്കിലും ഓൽക്കതൊക്കെ അറിയാം. അങ്ങനെ ഇന്നെ കുറേ പറഞ്ഞു കേട്ടോ ഇങ്ങനെ കഴിക്കല്ലേ കഴിക്കല്ലേ. പക്ഷേ എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് മക്കളേക്കാൾ കഷ്ടം ഞാൻ.
അപ്പോൾ തക്കാക്ക് പറഞ്ഞ് കുറച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വെച്ച് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ വളരെ കുറഞ്ഞ് ഈ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് 200 ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലായി ഇങ്ങനെ വരുന്നുണ്ട്. 200 എന്ന് പറയുമ്പോൾ കൂടുതൽ തന്നെയാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ്. ഞാൻ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഗുളികയൊന്നും കഴിക്കുന്നില്ല. ഇന്നിതാ നല്ല പെയിൻറ്റടിയാണ് കേട്ടോ, ഈ സൈഡ് ആകെ നാറിയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ അതൊക്കെ ഇവിടെ ആ തേച്ച ഭാഗവും പിന്നെ കുറച്ച് വൈറ്റ് സിമൻറ്റ് കാക്കൊക്കെ നിൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വൈറ്റ് സിമൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ സൈഡൊക്കെ കാക്ക നല്ലോണം അടിച്ചതെന്ന്. പിന്നെ അതാ കുറേ ഭാഗം ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ. അപ്പോൾ ബേബിക്ക് കുഞ്ഞ് ഫ്രഷായിട്ട് ഓനും വന്നിട്ടുണ്ട് കേട്ടോ അത് പെയിൻറ്റ് അടിക്കാനായിട്ട്. അപ്പോൾ അതാ ഇന്ന് തന്നെ അടിച്ചതാണ് കേട്ടോ ബ്ലാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്ക് അടിക്കുമ്പോൾ ഒരു രസമാണല്ലോ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ പാല് കാച്ചുന്നത്, അതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. തൽക്കാലം അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ മേലെ മഴ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പെർമനൻ്റ് ഒന്നല്ല. അപ്പോൾ നമ്മൾ മറ്റേ ഷീറ്റ് ഉണ്ടല്ലോ അത് ഇടണം എന്നുള്ള ഒരു ഇതിലാണ്. അങ്ങനെ പണിക്കാരെ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, പിന്നെ ഒരു കൊഴിവും വേണം അങ്ങനെയൊക്കെയാണ്. പിന്നെ അതാ പെട്ടെന്ന് തന്നെ തീ ഫസ്റ്റിൽ പിടിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കെട്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാക്കി നനഞ്ഞ ഒരു വല്ലാതെ നമ്മൾ വേനൽക്കാലത്തുള്ള പോലെ അല്ലല്ലോ ഇപ്പോൾ മഴക്കാലത്ത് അടുപ്പ്. അപ്പോൾ ലേശം ഒന്ന് ബുദ്ധിമുട്ടാക്കി കേട്ടോ. അപ്പോൾ ഞാനിത് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കുഞ്ഞ് കലം വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനും കാക്കയല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അധികം കാക്ക ഉച്ചക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ കുറച്ചരി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അതിന് കണക്കായി വാങ്ങിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പാല് കാച്ചും ചെയ്യാമല്ലോ വിചാരിച്ച്. പിന്നെ നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ പാല് കാച്ചൽ അങ്ങനെ ഒരു ആചാരം അനുഷ്ഠാനം അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാനും ജസ്റ്റ് പുതിയൊരു അടുപ്പിൽ എല്ലാവരും പാല് കാച്ചലാണല്ലോ തുടങ്ങലേ, അങ്ങനെ വെച്ചതെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൽ ഞാൻ പായസമാണ് കേട്ടോ വെക്കുന്നത്. നല്ലോണം ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. പാൽ അങ്ങനെ കാച്ചെടുത്തുകയാണ്. തീ ആദ്യം കെട്ട്, പിന്നെ ചിരട്ട കത്തിച്ച് എങ്ങനെയൊക്കെ അതിനെ തീ പിടിപ്പിച്ചിട്ട്. തീ പിടിപ്പിച്ചപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അത്, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്താണ് നമ്മൾ മറ്റേ അടുപ്പില്ലേ പുകയില്ലാത്ത ആ അടുപ്പ് പോലെ അല്ല കേട്ടോ, നല്ലോണം കരി പിടിക്കും. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, നല്ലോണം തേച്ച് വെക്കണം. എനിക്ക് കുറച്ച് പണിയായി അത്. സ്ഥിരമായിട്ടിപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. അതിൻ്റെ മേലെ ഷീറ്റൊന്നും ഇടാത്തതിനെ കൊണ്ട് തന്നെ വെള്ളം ഈ ഇതിലേക്കൊക്കെ അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ഷീറ്റ് ഇട്ടിട്ടേ ഉള്ളൂ പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഒരു കുക്കിങ്ങൊക്കെ ഉണ്ടാവുള്ളൂ. അതുവരെ അങ്ങനെ ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇതാ 2-3 ദിവസമായിട്ട് വലിയൊരു മഴ ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയമായപ്പോൾ വൈകുന്നേരം നല്ല മഴ. ഇനി ശരിക്കും പാല് തിളച്ച് തൂവണം എന്നൊക്കെയാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മളതിൽ അങ്ങനെ ഇല്ലാത്തതിനെ കൊണ്ട് നന്നായിട്ട് തിളച്ചതിൻ്റെ രക്ഷയാണ് കേട്ടോ ഞാൻ തീ ഓഫാക്കിയത്. വിറകടുപ്പുകൊണ്ട് വേറൊരു ഗുണമുണ്ട് കേട്ടോ, ഇത് കത്തിച്ചാൽ പിന്നെ നമ്മൾ ഗ്യാസിനേക്കാളുമാണ് നല്ല ഉപയോഗമാണ്. ഇപ്പോൾ ഗ്യാസ് പിന്നെ ഉപയോഗിക്കാനേ നമുക്ക് തോന്നൂല. നല്ല അടിപൊളി വിറകും കൂടി ഉണ്ടെങ്കിൽ, നല്ല ഉണങ്ങിയ വിറകൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ മഴക്കാലമാകുമ്പോൾ ലേശൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചെടുത്തത്. അതിതാ ഞാൻ പിന്നെ വലിയൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു അടുപ്പിലാണ് കേട്ടോ ഞാൻ ബിരിയാണിയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വലിയ ചെമ്പൊക്കെ ഇതിലേക്ക് നല്ല രീതിയിൽ പറ്റും. എനിക്കൊന്നും കൂടി കുറച്ച് ശരിക്കൊരു വിശാലമായിട്ടുള്ളൊരു അടുപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ വേണ്ടിയിരുന്നു. പക്ഷേ നമ്മളവിടെ അങ്ങനെ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് ചെറിയ രീതിയിൽ നമ്മളെ പഴയ കല്ലും പിന്നെ പഴയ സ്ലാബും ഒക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതിനുള്ള പോരായ്മകളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാ ഞാൻ ഈ വറുത്ത പിന്നെ സേമിയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിളച്ച പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതാ ചെറിയ ഒരു എന്താണ് ചെറിയൊരു 1/4 ടീസ്പൂൺ ഇല്ല അത്രയും അതിലേക്കാട്ടി കുറവുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായ ചതച്ചത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ സേമിയ ആയതുകൊണ്ട് തന്നെ നല്ലോണം വേവണം വേവണം എന്നട്ടക്കാക്ക് പറയുക. അതുകൊണ്ട് അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും മക്കളും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഉണ്ട് എന്ന് നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷേ കുറച്ചേ ഉള്ളൂ. ഇനി 1 ലിറ്റർ പാലും കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്ത്. പിന്നെ ആ പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. മിൽക്ക് മെയ്ഡും കൂടി ചേർത്താലേ ഉള്ളൂ കേട്ടോ ഈ സേമിയ പായസത്തിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ, കുറച്ച് വെച്ചാൽ വളരെ ലൈറ്റായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് 1-2 ഗ്ലാസ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കുറച്ചും കൂടി മധുരം ഇടും. അപ്പം നല്ല മധുരം വേണമല്ലോ പായസത്തിന്. അപ്പോൾ ഞാൻ വല്ലാതെ മധുരം കഴിക്കേണ്ടതായി വെച്ചിട്ട് ആണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒന്നും വയ്ക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മിൽക്ക് മെയ്ഡ് വെച്ചുകൊണ്ട് ഈ സേമിയ പായസത്തിന് അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. സേമിയ വെന്തതിൻ്റെ ശേഷം ഞാൻ ആ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അണ്ടി മുന്തിരി നെയ്യിൽ വറുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാ രാത്രി ആവ വരുന്നുണ്ട് ഇനി. അപ്പോൾ ഇക്കാകൻ്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം. അപ്പോൾ അതിനായിട്ട് അവൻ വരുന്നുണ്ട്. അപ്പോൾ വലുതായിട്ടൊന്നും ഞങ്ങൾ കഴിക്കുന്നൊന്നുമില്ല. എന്നാലും പിന്നെ അതാ വരുന്ന സമയത്ത് ആ ഷവായ വാങ്ങിയതാണ് കേട്ടോ. ഇക്കാക്ക് ഇഷ്ടം ഷവായാണ്, എനിക്കും വാവക്കൊക്കെ അൽഫാമാണ് ഇഷ്ടം. പിന്നെ ചിക്കൻ എന്താക്കിയാലും ഞങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ചിക്കൻ മതി. അപ്പോൾ വരുമ്പോഴേക്കും ഞാൻ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ രാവിലത്തെ ബാക്കി 2-3 നൂൽപ്പുട്ടും ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാൻ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വാവ കഴിച്ചോളൂ, എനിക്ക് ഇഷ്ടമാണ് നൂൽപ്പുട്ട്.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.